ഹായ് വ്യൂവേഴ്സ്, അനുബന്ധ വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജോൺസി മാത്യു അവരുടെ മകൾ റോസ് മാത്യുവിന് വേണ്ടി രണ്ടാം വിവാഹത്തിന് വേണ്ടി ഈ പ്രൊഫൈൽ ഈ മെസ്സേജ് അയച്ച് കൊടുത്തിട്ടുണ്ട്. കോട്ടയത്തിൽ നിന്നാണ്. അതിൻ്റെ മുമ്പ് മുഹമ്മദ് അലി ഒരു ചെറിയ മെസ്സേജ് അയച്ച് കൊടുത്തിട്ടുണ്ട്. ലോകത്തിൽ രണ്ടും മൂന്നും കല്യാണങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ കുറേ പേർ ചെയ്തുകൊണ്ട് വരുന്നു. പക്ഷേ എനിക്ക് ആദ്യത്തെ വിവാഹം എന്ന് പറയുന്നത് ഒരു വലിയ പാടായിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രൊഫൈലൊന്നും ഷെയർ ചെയ്തിട്ടില്ല. അവരെക്കുറിച്ച് വേറെ യാതൊരു ഡീറ്റെയിൽസും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ മുഹമ്മദ് അലി പറഞ്ഞതിൻ്റെ ശേഷം എനിക്കൊരു കഥ നിങ്ങൾക്ക് പറയാനുണ്ട്. ഒരു വലിയ രാജാവ് ഇല്ല, ഒരു വലിയ മൾട്ടിമില്യൻ രാജാവ് എന്ന് തന്നെ പറയണം. അവരും ഇതേപോലെ മുഹമ്മദ് അലി പറഞ്ഞെന്തി മൂന്ന് വിവാഹം കഴിച്ച് ഒരു ലക്സുറി ലൈഫ്, ഒരു വലിയ ബിസിനസ് മാനായിട്ട് തിളങ്ങിയോണ്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഭാര്യനെ അങ്ങേറ്റം സ്നേഹിച്ച് സ്നേഹിച്ചാണ് വിവാഹം കഴിച്ച്. രണ്ടാമത്തെ ഭാര്യം അതേപോലെ തന്നെ, പക്ഷെ ഒട്ടും ശ്രദ്ധിക്കാതിരുന്നത് ആദ്യത്തെ ഭാര്യനാണ്. എന്നിട്ടും അവരുടെ ജീവിതം നല്ല പോലെ പോയിക്കൊണ്ടിരുന്നു, മക്കളും കാര്യങ്ങളും അങ്ങനെ ബിസിനസ്സും. ഒടുവിൽ ഒരു 55 വയസ്സാകുമ്പോൾ തീരെ വയ്യാണ്ടായി. എന്താന്ന് വെച്ചാൽ ക്യാൻസർ, ആ രോഗം അവരങ്ങനെ കടത്തി. ആ മൾട്ടിമില്യനർ ആഹ തളർന്ന്. ഡോക്ടേഴ്സ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അവരിപ്പോൾ ഉള്ളത് ലോസ്റ്റ് സ്റ്റേജാണ്, അതായത് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സ്. അപ്പോൾ രാജാവ് തന്നെ ഉള്ള തൻ്റെ പോക്ക്, അതായത് മരണത്തിൻ്റെ ശേഷം തന്നെ തനിച്ച് എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നു ഒരു പേടി വന്നു. അപ്പോൾ മൂന്നാമത്തെ ഭാര്യ, അതായത് ഒരുപാട് ഒരുപാട് സ്നേഹിച്ച് വിവാഹം കഴിച്ച മൂന്നാമത്തെ ഭാര്യയുടെ അടുത്ത് ചോദിച്ച്, ഞാൻ മരണപ്പെട്ടതിൻ്റെ ശേഷം എൻ്റെ ഒപ്പം നീ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എൻ്റെ കാലത്തിൻ്റെ ശേഷം നിൻ്റെ ജീവിതത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയായിട്ടുണ്ട്, നീ എങ്ങനെയാണ് എന്നെ വിട്ട് ജീവിക്കും എന്ന് ഒരു ചോദ്യം വെച്ചപ്പോൾ ആ മൂന്നാമത്തെ ഭാര്യ എന്ത് പറഞ്ഞറിയോ, എനിക്കായിട്ടൊരു പുതിയ ജീവിതം കാത്തുകൊണ്ടിരിക്കുന്നു, കാരണം എനിക്ക് നിങ്ങളുടെ ഒപ്പം മരണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹ തളർന്ന ആ മൾട്ടിമില്യനർ, അതായത് രാജാവും ചെന്നപ്പെട്ടത് രണ്ടാമത്തെ വിവാഹം കഴിച്ച ആ ഭാര്യയുടെ അടുത്താണ്. അവളുടെ അടുത്ത് ആ ചോദ്യം വെച്ചപ്പോൾ അവൾ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളുടെ ഒപ്പം വരാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതം നന്നാവാനുള്ള എല്ലാ ക്രിയകളും ഞാൻ നല്ല പോലെ ചെയ്തു തരും, പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒപ്പം മരണിക്കാൻ പറ്റില്ല എന്ന് രണ്ടാമത്തെ ഭാര്യ പറഞ്ഞു. അതിൻ്റെ ശേഷം ചെന്നപ്പെട്ടത് ആദ്യത്തെ വിവാഹം കഴിച്ച് ആ ഭാര്യയുടെ അടുത്ത് ചോദിച്ച്, ഇതേപോലെ എൻ്റെ ഒപ്പം നീ മരണിക്കുന്നു. അപ്പോൾ അവൾ ഒട്ടും വൈകിക്കാണ്ട് പറഞ്ഞത്, തീർച്ചയായിട്ട് നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ വരും, ഞാനാണ് നിങ്ങൾ, നിങ്ങളാണ് ഞാനെന്ന് പറഞ്ഞത്. കേട്ട ഉടനെ ആ രാജാവ് ജീവിതം ഇതാണ് എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ ആ മൂന്നാമത്തെ ഭാര്യ പ്രോപ്പർട്ടീസ്, അതായത് ആ രാജാവ് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചേർത്ത് വെച്ച അവരുടെ സ്വത്തും കാര്യങ്ങളാണ് മൂന്നാമത്തെ ഭാര്യ. രണ്ടാമത്തെ ഭാര്യ ബന്ധുക്കൾ, ഭാര്യ, കുട്ടികൾ, ഇങ്ങനെയുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇവരൊക്കെയാണ് രണ്ടാമത്തെ ഭാര്യ. ആദ്യത്തെ ഭാര്യ ആത്മാവ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഒരു ലെസൺ ആയിട്ടുണ്ടാവും. നമുക്കായിട്ടുമുള്ള ഒരു ജീവിതം ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങണം. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ജോൺസി മാത്യു
റോസ് മാത്യുവിന് വേണ്ടി രണ്ടാം വിവാഹത്തിന് വേണ്ടി വലിയ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. കോട്ടയം എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ സ്ഥലം. പക്ഷെ അവർ രണ്ടാം വിവാഹത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും സമ്മതിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയും ലോകത്തിൽ അതായത് ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. 2018 റോസ് മാത്യു ജിത്തു അബ്രഹാം വിവാഹം നടന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം അത് 2020 കുട്ടി പ്രസവിച്ച് റോസ്. ഒരു നല്ല ആൺകുട്ടിയാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം അവരുടെ പ്രശ്നങ്ങളും തുടങ്ങിയെന്നും പറഞ്ഞിട്ടുണ്ട് ജോൺസി മാത്യു. എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഒരു ഓട്ടിസം ബേബി, അതായത് ഹാൻഡിക്കാപ്പ്, അതായത് അവർ വളരും തോറും അവരുടെ ആ വളർച്ചയിൽ ഒരു മുഴുവൻ വളർച്ച ഉണ്ടാവില്ല. ദേഹം കൊണ്ടും ബുദ്ധി കൊണ്ടും അങ്ങനെ ഒരു ഓട്ടിസം കുട്ടി എന്ന് കേട്ട ഉടനെ അവരുടെ ഭർത്താവ് പറഞ്ഞത് ഇനി നമുക്ക് ഈ കുട്ടി വേണ്ട. അത് കേട്ട ഉടനെ റോസ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായി. എൻ്റെ കുട്ടിയാണ് എനിക്ക് വലുത്, എനിക്ക് എൻ്റെ കുട്ടി എങ്ങനെയായാലും ഒഴിവാക്കാൻ പറ്റില്ല, എൻ്റെ ഒപ്പം എന്നേക്കും ജീവിക്കാനാണ് ദൈവം എനിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അവ അതായത് ജിത്തു അബ്രഹാം ഒട്ടും സമ്മതിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ നമുക്കിനിയും കുറേ കുട്ടികളാവാം, പക്ഷെ ഈ കുട്ടിയുമായിട്ടുള്ള നമ്മളുടെ ജീവിതം എനിക്ക് ഓർക്കാനും കൂടി പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആ കുട്ടീനെ ഒഴിവാക്കാനുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കാൻ തുടങ്ങി. അത് റോസിനെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഇനി നിങ്ങളുടെ ഒപ്പമുള്ള ജീവിതം എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ മോനും തനിച്ച് ജീവിക്കാം. പക്ഷെ നിങ്ങൾ പറയുന്ന ആ കുട്ടിയില്ലാണ്ട ഒരു ജീവിതം എനിക്ക് ഓർക്കാനും കൂടി പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് റോസ് മാത്യു. അപ്പോൾ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ശേഷമാണ് ഡിവോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അബ്രഹാം, ജിത്തു അബ്രഹാം. റോസ് അതിന് മ്യൂച്വലായിട്ട് സമ്മതിച്ച് അവർ തമ്മിൽ ഡിവോഴ്സ് നടന്നു കിട്ടി. ഇപ്പോൾ അതായത് റോസിൻ്റെ അമ്മ ജോൺസി മാത്യു എങ്ങനെയെങ്കിലും റോസിനെ ഒരു വിവാഹം കഴിഞ്ഞ് കാണണം എന്നുള്ള ഒരു നിർബന്ധത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഏജ് 26 years, അതായത് റോസ് മാത്യു ഏജ് 26 years, ഒരു BE അതായത് എൻജിനീയറിംഗ് ഡിഗ്രി ഹോൾഡർ, IT കമ്പനിയിൽ IT പ്രൊഫഷൻ ആണ്. പക്ഷെ ഇപ്പോൾ കുട്ടീനെ നോക്കാൻ വേണ്ടി റിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് ജോൺസി മാത്യു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയും ആൾക്കാരുണ്ട്, ഒരു കുട്ടി, നമ്മളുടെ ആയിട്ടുള്ള ഒരു കുട്ടി എങ്ങനെയായാലും വളർത്തിയെടുക്കണമെന്നാണ് എല്ലാ അമ്മമാരും വിചാരിക്കും. പക്ഷെ അവരുടെ ഭർത്താവ് അതിന് സമ്മതിച്ചില്ല. കാരണം ആ വിവാഹം ഡിവോഴ്സിൽ കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. ഇങ്ങനത്തുള്ള ആൾക്കാരെ കടന്നു പോകുന്നതാണ് നല്ലത്. കാരണം തന്നെ ഇപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി, റോസ് മാത്യുവിന് വേണ്ടി ജോൺസി മാത്യു രണ്ടാം വിവാഹത്തിനായിട്ടുള്ള ആലോചനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർ റോമൻ കാത്തലിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല ഒരു പഠിത്തം, പ്രത്യേകിച്ച് കോട്ടയം ആ സ്ഥലത്തുള്ള ഒരു വരണയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അവരുടെ ഒരു വലിയ ബിസിനസ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സ്റ്റേറ്റസിന് ഈക്വലായിട്ടുള്ള ഒരു വരണയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം.